ഇസ്ലാം മതത്തെ തദ്ദേശവൽക്കരിക്കാനുള്ള പുതിയ നിയമം പാസാക്കിയിരിക്കുകയാണ് ചൈന. രാജ്യത്തെ സംസ്കാരവും മൂല്യങ്ങളും പഠിപ്പിക്കുക എന്നതാണ് നിയമനിർമ്മാണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ചൈനയിലെ ഇസ്ലാമിക് നിയമസംഹിതകളെ സോഷ്യലിസത്തോട് ഇഴചേർക്കുകയാണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം. രാജ്യത്തെ 8 ഇസ്ലാമിക് സംഘടനകളുമായി ആലോചിച്ച ശേഷമാണ് നിയമനിർമ്മാണം നടത്തുന്നതെന്ന് ചൈന പറയുന്നു. 5 വർഷത്തിനുള്ളിൽ നിയമം പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് തീരുമാനം. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ സിൻജിയാങ് പ്രവിശ്യയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളെ തടവിൽ പാർപ്പിക്കുന്നുവെന്ന UN ആരോപണം നിലനിൽക്കുമ്പോഴാണ് ചൈനയിൽ നിയമനിർമ്മാണത്തിനുള്ള ശ്രമം നടക്കുന്നത്. നമസ്കാരം നിർവഹിക്കുന്നതിനും വ്രതമനുഷ്ഠിക്കുന്നതിനും ഹിജാബ് ധരിക്കുന്നതിനുമൊക്കെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും വിലക്കുണ്ട്. 10 ലക്ഷത്തോളം ഉയ്ഗൂർ വംശജർ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് സമാനമായ തടവറകളിൽ കഴിയുന്നുണ്ടെന്നാണ് രാജ്യം വിട്ടുപോയവർ പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യ മികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.